ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി കേരളത്തിൽ ഒരു മുഴുവൻ മുന്നേറിഞ്ഞു കോൺഗ്രസ് കർണാടകയിൽ കോൺഗ്രസിനെ വൻ വിജയത്തിലേക്ക് നയിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും സർവേ തുടങ്ങിക്കഴിഞ്ഞു അയോഗ്യത നീങ്ങി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ആഴ്ചയാണ് രഹസ്യ സർവേക്ക് അന്തിമ രൂപം നൽകിയത് രാഹുൽ ഗാന്ധിക്ക് ആവശ്യമെങ്കിൽ വയനാടിന് പുറമെ മറ്റൊരു സുരക്ഷിത മണ്ഡലം കൂടി കണ്ടെത്താനാണ് നീക്കം തലസ്ഥാന മണ്ഡലമായ തിരുവനന്തപുരത്തിന്റെ സാധ്യതകളാണ് ഇതിനായി വിലയിരുത്തുന്നത് ഏറ്റവും അധികം വിദ്യാസമ്പരരുടെ മണ്ഡലമായ തിരുവനന്തപുരത്ത് വോട്ടർമാരിൽ നല്ലൊരു വിഭാഗവും യുവജനങ്ങളാണ് ഇത് പൊതുവേ രാഹുൽ തരംഗം സൃഷ്ടിക്കും നേരത്തെ ശശി തരൂരിന്റെ മിന്നുന്ന വിജയത്തിന് ഈ ഘടകം കാരണമായിരുന്നു രാഹുൽ ഗാന്ധിക്കായി തിരുവനന്തപുരം തിരഞ്ഞെടുക്കപ്പെട്ടാൽ ശശി തരൂർ കോഴിക്കോടോ വയനാടോ മത്സരിക്കാനാണ് സാധ്യത തെക്കേ ഇന്ത്യയിൽ കർണാടക കഴിഞ്ഞാൽ കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം കൂടാതെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലവും ഇവിടെയാണെന്നുള്ളത് പരിഗണിച്ചാണ് കനഗോലുവിന്റെ നേതൃത്വത്തിലുള്ള മൈൻഡ് അനലിറ്റിക്സ് കേരളത്തിൽ പഠനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ പ്രശാന്ത് കിഷോറിന്റെ ഐപാക്കിനൊപ്പം പ്രവർത്തിച്ച മികവ് തെളിയിച്ച വ്യക്തിയാണ് കനുകോലു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിച്ച ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രവും കനുകോലുവായിരുന്നു ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച ഉന്നതതല യോഗത്തിൽ കനുകോലു പങ്കെടുത്തിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ നേരിട്ട് ബന്ധപ്പെടാതെയാണ് ഖനുകോലു സംഘത്തിന്റെ പ്രവർത്തനം മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ പ്രിയങ്കാ ഗാന്ധി പി ചിദംബരം തുടങ്ങിയ മുതിർന്ന നേതാക്കളടങ്ങിയ ഉന്നതതല സംഘമാണ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് നിലവിൽ സുനിൽ ഖനുകോലു കർണാടക സർക്കാരിന്റെ ഉപദേഷ്ടാവാണ്